സസ്തനി കുടുംബത്തിലെ പ്രബല അംഗമാണ് വവ്വാലുകൾ. 5000-ലേറെ തരത്തിൽ ചെറുതും വലുതുമായ വവ്വാൽ വിഭാഗങ്ങൾ ഭൂമിയിൽ സർവേ വ്യാപകമാണ്. ഇക്കൂട്ടത്തിൽ അല്പം വ്യത്യസ്തനാണ് ആഫ്രിക്കയിലെ ചുറ്റിക തലയൻ വവ്വാലുകൾ. ഹാമർ ഹെഡഡ് ബാറ്റ്സ് എന്നാണ് ഇവ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ഈ ഇനം വവ്വാലുകൾ പടിഞ്ഞാറൻ മധ്യ ആഫ്രിക്കയിലെ കാടുകളിലാണ് താമസിക്കുന്നത്. ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ആകൃതിയിലുള്ള തലയാണ് ഇവയുടെ പ്രത്യേകത. ഇവർക്ക് ഇങ്ങനെയൊരു തല വരാൻ ഒരു കാരണവുമുണ്ട്. ഇത് ഈ വിഭാഗത്തിലെ പെൺ വവ്വാലുകളുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. ചുറ്റികത്തലയൻ ആൺവവ്വാലുകൾക്ക് ഇണകളെ ലഭിക്കുവാൻ വലിയ പാടാണ്. ഈ വിഭാഗത്തിലെ പെൺവവ്വാലുകൾ വളരെ സെലക്റ്റീവ് ആയതാണ് കാരണം. പൊതുവെ ഒരു ഗ്രൂപ്പിലെ 6% ആൺവവ്വാലുകളെയാകും എല്ലാ പെൺവവ്വാലുകളും ഇണകളാക്കാൻ താല്പര്യപ്പെടുന്നത്. കടുത്ത മത്സരമാണ് ഈ വവ്വാലുകൾക്ക് ഇണയെ കണ്ടെത്താനായി ഉള്ളത്. ഇണയുടെ ശ്രദ്ധയാകർഷിക്കാനായി പ്രത്യേക ശൈലിയാണ് ചുറ്റികത്തലയൻ വവ്വാലുകൾ നടപ്പാക്കുന്നത്. ഏകദേശം 150 ആൺവവ്വാലുകൾ എല്ലാ വർഷവും 2 തവണ മരത്തിൽ തല കീഴായി കിടന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ചിറകടിക്കുകയും ചെയ്യും. പെൺവവ്വാലുകൾ ഇവർക്കരികിലേക്ക് പറന്നുചെന്ന് ഇഷ്ടമാകുന്ന ആൺവവ്വാലുകളെ ഇണകളായി തിരഞ്ഞെടുക്കും. പെൺവവ്വാലുകളുടെ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏറ്റവും ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കാനാകും ആൺവവ്വാലുകൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനാൽ വികസിക്കപ്പെട്ട ശബ്ദനാളി ഇവയ്ക്കുണ്ട്. ഇവരുടെ ആന്തരിക ശരീരത്തിന്റെ പകുതിയോളം ഈ ശബ്ദനാളിയാണ്. ഇക്കാരണത്താൽ ഇത്തരം വവ്വാലുകളുടെ അവയവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്പം വ്യത്യസ്തമായാണ്. പ്രത്യേക രീതിയിലുള്ള തല ഇവയ്ക്ക് വരുവാൻ കാരണവും ഇതുതന്നെയാണ്. എന്നാൽ പെൺവവ്വാലുകൾക്ക് ഇണചേരാൻ ഇങ്ങനെ ശബ്ദമൊന്നും മുഴക്കേണ്ടതില്ലാത്തതിനാൽ ഇവയുടെ ശരീരത്തിൽ പരിണാമങ്ങൾ ഉണ്ടായിട്ടില്ല. സാധാരണ വവ്വാലുകളുടെ തലയുടെ ആകൃതിയാണ് ഈ വിഭാഗത്തിലെ പെൺവവ്വാലുകൾക്ക് ഉള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.